ഹലോ ഗായ്സ്, അപ്പം എല്ലാവർക്കും ഡി എൻ എ വ്ളോഗ്സിലോട്ട് സ്വാഗതം. നമ്മൾ കുറേ നാളായില്ലേ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇടുമ്പോൾ ഒരു മധുരം തന്നെ ആയിക്കോട്ടെ, എന്തായാലും 500 ഒക്കെ ആയല്ലോ സബ്സ്ക്രൈബേഴ്സ്, അപ്പം നമ്മൾ ഇടാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ ഒരു ഡേറ്റ്സിൻ്റെ കേക്കാട്ടോ, ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആദ്യം അതിന് നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കുന്ന പോലെ ഒന്ന് ക്യാരമലൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തത്. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ചു, എന്നിട്ട് നന്നായിട്ട് ഉരുക്കിയെടുത്തു. ഉരുക്കുമ്പോൾ നമ്മൾ കറക്റ്റ് പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യണം കേട്ടോ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കയ്പ്പ് രസം വരും. ഉരുകി നിങ്ങൾക്ക് ഈ കളറ് കാണാൻ പറ്റുന്നില്ലേ, ആ കളറാവുമ്പം കറക്റ്റായിട്ട് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ നല്ല പൊട്ടിത്തെറിയും ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, സൂക്ഷിച്ച് വേണം ചെയ്യാൻ. എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ തിളച്ച് വരുമ്പം അതിലേക്ക് ഞാനിവിടെ ഒരു 20 ഡേറ്റ്സ് ആണ് എടുത്ത് വെച്ചേക്കുന്നത്. കുരു കളഞ്ഞിട്ട് മാക്സിമം ചെറുതായിട്ട് കട്ട് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് മിക്സിയിൽ കറക്കിയെടുക്കാം, പക്ഷേ എനിക്കിവിടെ പീസായിട്ട് നിൽക്കുന്ന കേട്ടോ ഇഷ്ടം, അതുകൊണ്ട് ഞാനതിങ്ങനെ പീസായിട്ട് തന്നെ ഇട്ടു. എന്നിട്ട് അത് നന്നായിട്ട് തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ എടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. ഞാനിവിടെ 1 കപ്പ് മൈദയ്ക്ക് 1/4 ടേബിൾ സ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും, പിന്നെ അത് കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് തരിച്ചെടുക്കുക കേട്ടോ. 3 തവണയെങ്കിലും നമ്മൾ തരിച്ച് മാറ്റി വെക്കണം. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് 2 മുട്ട എടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കുക. എന്നിട്ടൊന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് പിന്നെയും 1/6 ടേബിൾ സ്പൂൺ മുതൽ 8 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര എടുക്കാം. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ബീറ്റ് ചെയ്തിട്ട് കണ്ടോ മുട്ടയുടെ കളറ് തന്നെ മാറണം, വെള്ള കളറാവണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ മുട്ട മണക്കും. എന്നിട്ട് അതിലേക്ക് സ്പൈസസ് ആയിട്ട് നമ്മൾ ഞാൻ ഇവിടെ യൂസ് ചെയ്തത് മറ്റേ ഗ്രാമ്പു ഇല്ലേ, അതൊരു 3 എണ്ണം നന്നായി പൊടിച്ചെടുത്തിട്ട് അതും കൂടെ ഇടുക. എന്നിട്ട് പിന്നെ നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്ത് വെച്ച ഡേറ്റ്സിൻ്റെ മിക്സും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് ഇളക്കി 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 കൊടുത്തതിന് ശേഷം ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ എന്താ മിക്സ് 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 അത് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ലേ, അതായത് നമ്മുടെ മൈദയും കൂട്ടും, അതിങ്ങനെ 3-4 തവണയായിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഓരോ തവണ ഇട്ട് കൊടുക്കുമ്പോഴും മിക്സ് ചെയ്ത് കൊടുക്കുക. ഏറ്റവും ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സ് ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നന്നായി ഗ്രീസ് ചെയ്ത ഒരു പാനിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഓവൻ ഉണ്ടെങ്കിൽ ഓവനിൽ വെക്കാം. ഞാനിവിടെ ബേക്ക് ചെയ്തത് ഇഡ്ലിച്ചെമ്പിലാട്ടോ, എനിക്കിവിടെ ഓവൻ ഉണ്ടായിരുന്നില്ല, അപ്പം ഞാൻ ഇഡ്ലിച്ചെമ്പിൽ തന്നെയാണ് ചെയ്തത്. പക്ഷേ അടിപൊളിയാണ്, നിങ്ങൾ നോക്കി നോക്കും, നല്ല പഞ്ഞി പോലത്തെ കേക്കാണ്. 3 സൈഡും നല്ല അടിപൊളിയായിട്ട് കാരമലൈസ് ചെയ്തും എല്ലാം വന്നിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പം അത്രയൊക്കെയുള്ളൂ, ബൈ. ആ പോലെ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.